ซีซั่น2മലയാള തനിമയുള്ള ചിരി കാഴ്ചകൾ മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ വേദി. ഇന്നത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് സുരഭി ലക്ഷ്മിക്ക് സ്വാഗതം. ഇലക്കം കേൾക്കണല്ലോ ആരാരോ പോണറാരോ കരയോട് കളി പറയും കായൽ ചിറ്റലകളാണി വളകിലക്കം കേൾക്കണല്ലോ ആരാരോ പോണറാരോ കരയോട് കളി പറയും കായൽ ചിറ്റലകളാണി എൻ്റെ പെണ്ണിൻ വളകിലക്കം എങ്ങാനും കേൾക്കണുണ്ടോ പെണ്ണിൻ വളകിലുക്കം എങ്ങാനും കേൾക്കണുണ്ടോ കയറു പിരിക്കും പിന്നാണല്ലോ കൈ നിറയെ വളകളില്ലല്ലോ വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണറാരോ ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് എരിമേലിയിൽ നിന്നുള്ള കുടുംബങ്ങളാണ്. സ്വാഗതം. സ്ട്രേഞ്ചേഴ്സിനധികം എന്റർടൈൻ ചെയ്യിക്കരുത് എന്നൊരു വലിയ മെസ്സേജുമായി ഇവിടെ ഇതാ വെട്ടിപ്പും തട്ടിപ്പും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ലെ ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം പോപ്പി. ഗാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ പാട്ട് വരുത്ത രാവിലെ തന്നെ പത്രമൊക്കെ വായിച്ചിട്ട് പരിപാടികൾ തുടങ്ങാം. ദൈവമേ കാത്തിരശ് വളണേ, ദൈവമേ ഇവിടെ കണ്ട് നശീകരണമുള്ള പിള്ളേരുണ്ടോ? ഒരുമാതിരി ഈ കമ്പും കാലും ഒക്കെ ഊരിയിട്ടേക്കുന്നത്. രാവിലെ പത്രം വായിക്കാനുള്ള മൂടും പോയി, സക്കാലം ഇവിടെ നിന്ന് വായിക്കാം. പത്രം തുറക്കാനൊക്കത്തിലിടയിൽ ആവശ്യമില്ലാത്ത വാർത്തകളും സംഭവങ്ങളൊക്കെ തന്നെ. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകൾക്കെതിരെ വൻ ശക്തിയായി പ്രതിഷേധിക്കുമെന്ന് നടി ഷക്കീല. ഓ പങ്കുവേട്ടാ, നിനക്കെന്നെ പങ്കുചാശം തെളിച്ചൊന്ന് വിളിച്ചുകൂടേടി. അത് ഞാൻ ചുരുക്കി വിളിച്ചതല്ലേ പങ്കുവേട്ടാന്ന്. ഓ സ്നേഹം കൊണ്ട് അവള് പങ്കു തന്നെ വിളിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ മൈഥിലില്ലേ, അവള് വയറിലായി. ദൈവമേ, എനിക്കപ്പഴേ അറിയായിരുന്നു. 24 മണിക്ക് മൊബൈൽ രാത്രി അങ്ങോട്ട് കാര്യം പറഞ്ഞ് നടക്കുമ്പോഴേ എനിക്കറിയാം അവക്ക് വയറ്റിലാവുന്നു. സ്റ്റേജിലും പോയി പാടാ, അല്ലെങ്കിൽ സ്പൂൺ ഒക്കെ എടുത്തതിന് അവള് പാടാൻ പോകുന്നത്. എനിക്കും വയറലാവണം. നീ 4 തവണ വയറലായതാ, ഇനി വയറലാവണോ? അതല്ല, എനിക്ക് പാടണമെന്ന് സ്കൂണില്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കോ, നമുക്ക് പാടാം. ഇതെന്നെ സംഭവം ഇത്, ഇതിലിങ്ങനെ ഞെക്കി കഴിഞ്ഞാ നമുക്ക് പാട്ട് പാടോ? ഇതെന്റെ ഇതിന്റെ പേരെന്നാ ഇത്? സ്പൂൺ. സ്പൂൺ ആളുകൾ കണ്ടു ചേട്ടാ, നമുക്ക് പാടാം ചേട്ടാ. അവരൊക്കെ നോക്കുന്നടി, പിന്നെ പാടായിരുന്നില്ലേ? നമുക്ക് അകലെ പാടിയാലോ? ഓക്കെ. ആ
ആകാശം തല്ലും നിന്റെ വീട്ടിൽ പട്ടി പറ്റൂലേ? ഓടിയിട്ടുണ്ടല്ലോ. എടാ, നിങ്ങൾ പാട്ട് പാടിയതാണ്. പട്ടി പറ്റൂല്ലേ? ഞാൻ പറഞ്ഞില്ലേ ലൈക്കും കമന്റും. കമന്റ് വായിക്കാവേ. ഹായ് ചേച്ചി, ഹായ് ചേട്ടാ, ഹായ്. പാട്ട് വളരെ മനോഹരമായിരുന്നു. താങ്ക്യൂ, താങ്ക്യൂ. ഇടുക്കി, ഇടുക്കി, താങ്ക്യൂ. നിങ്ങൾക്ക് ടൂറ് പോയി കൂടെ? നിങ്ങൾക്ക് എഴുതിയേക്കുന്നേ ടൂറ് പോയി കൂടെ? നിങ്ങൾക്ക് ടൂറ് പൊക്കോളാൻ അല്ല എഴുതിയേക്കുന്നത്, വ്യക്തമായിട്ട് വായിച്ചു നോക്ക്. നിങ്ങൾക്ക് നിങ്ങൾക്ക് തൂങ്ങി ചത്തുകൂടെ എന്ന് എന്തോ ഇതൊക്കെ നിന്റെ ആയിട്ട് ബന്ധുക്കളായിരിക്കും അത് എഴുതി. ഞാൻ പോട്ടെ, എന്റെ പാട്ട് വൈറലായില്ലേ? തലക്കിത്തിരി കുറച്ച് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. രാവിലെ സാറേ, സാറേ, മാഡം, ഇടവം, കർക്കിടകം, ചിങ്ങം, കന്നി, ഇത് കഴിയുമ്പോഴത്തേന് കല്യാണം നടക്കും. കന്നി വേണ്ട, കന്നി മാസം നമ്മുടെ മാസം വരിക, അത് വേറെ കുറച്ച് ആൾക്കാരുടെ മാസം. ഏപ്രിൽ ആണെങ്കിൽ വിട്ടി ശരിയാകത്തില്ല. സാറേ, സാറേ, ഞാൻ ഒരു ഒരു പരിചയപ്പെടാൻ വന്നു സാർ. നേരത്തെ പറയണ്ടായിരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ പങ്കാശൻ. നാല് മക്കളുണ്ട്, ഭാര്യ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചിത്തൻ. ചിക്കൻ? അയ്യോ, ചിക്കൻ അല്ല, ചിത്തൻ. പരിചയപ്പെട്ടത് വലിയ സന്തോഷം. അയ്യോ സാർ, അത് അങ്ങനെ പരിചയപ്പെടാൻ വന്നല്ലെന്ന്. കൊറേ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വന്നതാണ് സാർ. പ്രോഡക്റ്റുകളാ? കൊറേ പ്രോഡക്റ്റുകൾ ഉണ്ട്. എന്ത് സംഭവം? ഞാനും എന്റെ കുടുംബക്കാരും കൂടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്ന സാധനമാണ്. സാധനങ്ങളാണ് സ്വന്തമായിട്ടേ. ഇതല്ലേ ക്രൗ ഓയിൽ? കാക്കയുടെ ഓയിൽ അല്ല, കാക്കയുടെ തൂവല് കണ്ടോ, കറുകറ കറുത്തിരിക്കും. ആ ഓയിലാണ് ഇത്. ഇത് തേച്ച് കഴിഞ്ഞുള്ള ഗുണം എന്താ പറയുക, സകല മുടികളും കറുക്കും. ഇത് മുടി വളരും, വീട്ടിൽ തഴച്ച് വളരുന്ന സാധനമാണ് മുടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊന്മുടി പുഴയുടെ തീരത്ത് നിന്നും പറിച്ചെടുത്ത കറ്റാർ വാഴ, കദളി വാഴ, പിന്നെ വെളിച്ചെണ്ണ, നല്ലെണ്ണ, മണ്ണെണ്ണ. മണ്ണെണ്ണ? അയ്യോ, മണ്ണെണ്ണയല്ല സാർ, മണ്ണെണ്ണ സ്റ്റൗവിൽ ഒഴിക്കാൻ വേണ്ടിയുള്ള. ഞാൻ ഫ്ലോയിൽ വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ ഇവ സമം ചേർത്തിട്ട് നമ്മള് ചട്ടിയിലിട്ട് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ അല്പം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അല്പം ഇഞ്ചി, പച്ചമുളക്, മറ്റേ കറിവേപ്പില, ഗ്രാമ്പു, കറിയാമ്പു ഇതെല്ലാം കൂടി ഇട്ട് അല്പം മുളക് പൊടി കൂടി ഇട്ടിട്ട് ഇതങ്ങോട്ട് ഇളക്കി വെക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. പിന്നെ വേണമെങ്കിൽ രണ്ട് കുടമ്പുള്ളി കൂടെ കീറിയിട്ട് മൂടി വെച്ച് അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഉച്ചക്കുള്ള കറി റെഡി, മീൻ കറി. ഈ കറി എടുത്ത് ഞാൻ തലേ വെക്കുമ്പോ എന്റെ മുടിയെല്ലാം കറക്കൂടെ. അയ്യോ എന്റെ സാറേ, ഞാൻ എണ്ണയൊക്കെ കൊണ്ടുവരുന്ന നല്ല നാട്ടു സാധനമാണെന്നൊക്കെ പറഞ്ഞു വന്ന് എന്ത് സംഭവം? അല്ല സാറേ, ഞാൻ കുക്കായിരുന്നു പണ്ട്. അപ്പൊ റൂട്ട് മാറി ഇങ്ങനെ വരുന്നു പോകുന്ന സാർ. കൊള്ളില്ല, കൊള്ളില്ല. എനിക്ക് അപ്പോഴേ അറിയാർന്നു നിങ്ങൾ എനിക്ക് മാച്ച് അല്ലെന്ന്. നീ എനിക്ക് മാറ്റലെന്നാണ് ഈ പുള്ളി ഉദ്ദേശിച്ചത്? അതല്ലേ പറഞ്ഞു, സാറിന്റെ കളറ് ബ്ലാക്ക് ആണ്. വെളുക്കാൻ പറ്റുന്ന സാധനം ഇത്. വൈറ്റ് ആണ്, ഇത് വൈറ്റ് ആണ്. ഇത് സാറിന് തോന്നും വൈറ്റ് ആണ്, പക്ഷെ പുറത്തിരിക്കുന്നവർക്ക് കറുപ്പായിട്ടാണ് സാർ ഫീൽ ചെയ്യുന്നത്. അപ്പൊ സാർ, ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാർ വെളുക്കും സാർ. ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുക്കും. ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാർ വെളുക്കും സാർ. ഇത് തുച്ഛമായ വിലയുള്ള സാർ. സാർ, തുച്ഛമായ വിലയുള്ള സാർ. ഇത് ഇത് ഇതെങ്കിലും എടുക്കണം സാർ. ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മക്കളെല്ലാം കൂടെ അകത്തോട്ട് പോക്കെ പോയെ. വെറും തുച്ഛമാണ് സാർ.
സാർ വിളിക്കണമെങ്കിൽ സാർ സിനിമയിലുള്ള ഈ സിനിമാ നടികളൊക്കെ ഇതാണോ ഉപയോഗിക്കണേ? പറയേണ്ട കാര്യമുണ്ടോ? എന്റെ മേടിച്ച് തേച്ച എത്ര ആൾക്കാരെ വെളുത്തിരിക്കുന്നത്? ആണ്ടായിരിക്കുന്ന അയ്യോ, ഇത് തന്നെയാണോ എന്ന് നോക്കിയാ എനിക്ക് തേക്കാനാ. അത് കറക്റ്റാ. ഇത് ഇത് ഇട്ട് കഴിഞ്ഞാൽ അവാർഡ് കിട്ടുമോ? ആ ചിലപ്പോ കിട്ടും. ഞാൻ അത് ഇട്ട് 4 മാസം തികഞ്ഞില്ല, അപ്പോഴത്തേക്ക് അവാർഡ്. അവാർഡ് കിട്ടിയില്ലേ? ആ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഏഹ് പിന്നെ ഉപയോഗിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, 3000 രൂപ സാർ. ഇനി മറ്റേ കുടുംബശ്രീയുടെ അടുത്ത് പൈസ ഇത് സംഭവം കേൾക്കണം കേട്ടാ. വെളുത്തിരിക്കും സാർ, സഡൻ സഡൻ ആണ്. നമ്മൾ എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 2 മാസം കാത്തിരിക്കണം റിസൾട്ട് കിട്ടാൻ. ഇത് ഉടനെ കിട്ടും, വിത്തിൻ സെക്കൻഡ് ഉള്ളിൽ കിട്ടും സാർ. ഇത് കിട്ടും സാർ, തേച്ചോളൂ സാർ. അല്പം കയ്യിൽ ശരിയെന്ന് സാർ. ഓക്കെ ഓക്കെ, മിക്കാറ് ഞാൻ വെളുത്ത് അടിപൊളി കണ്ട മാഡം. ഇടവം കർക്കിടകം സാധനങ്ങൾ വരേണ്ടത്, എന്നാലേ കാര്യം നടക്കും. സംഭവം ഇത് തേച്ച വെളുക്കും, തട്ടിപ്പൊന്നും അല്ല. തട്ടിപ്പൊന്നും അല്ല, ഇത് തേച്ച വെളുക്കും. എനിക്ക് വെളുക്കണമെന്ന് വലിയ ആഗ്രഹം. പിന്നെ ആട്ടുകാർ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം അല്ലല്ലോ ബാക്കിയുള്ളവർക്ക്. അതെ അതെ അതെ, കുറച്ചല്ലേ, കുറച്ച് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. കയ്യിൽ പിടിച്ചോ, കേട്ടോ, കുറച്ചുകൂടെ വെളുക്കട്ടെ. 5-6 നാഷണൽ അവാർഡ് കൂടെ കിട്ടട്ടെ, കിട്ടട്ടെ. അഭിനയിക്കുകയും കൂടി വേണം. അതെ, ശരി, മണം ഇരിക്കട്ടെ. പതുക്കെ മാനമേ ലവൻ പറഞ്ഞ പോലെ വെളുക്കുകയാണെങ്കിൽ നൈസായിട്ട് കയറി അങ്ങ് വെളുക്കട്ടല്ലേ. പണ്ട് കറുത്ത് പോയതിന്റെ പേരിൽ കൊറേ പെണ്ണുങ്ങൾ വിട്ടിട്ട് പോയതാ. നല്ല മണമൊക്കെ ഉണ്ടല്ലേ? നല്ല മണമൊക്കെ ഉണ്ട് അല്ലേ? ഇന്ന് വൈകിട്ട് ഞാൻ വെളുക്കുന്ന കണ്ടോളാം. അല്ലേ പിന്നെ ഞാൻ ഒരാഴ്ച അതിലെ കുളിച്ചിട്ട് എന്നിട്ട് ഇന്നേ വരെ ചൊറിഞ്ഞില്ലല്ലോ. എന്തോ അവൻ തന്നിട്ട് പോയത്. എന്ത് പണിയാ കാണിച്ചു കറഞ്ഞോടോ? ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഷാർജയിൽ പോവാണ്. ഫ്ലൈറ്റ് വൈകിട്ട് ഞാൻ വീട് വരെ ഒന്നും വന്നില്ലല്ലോ. ഞാൻ വരാനോട് തോന്നുന്നു, ഞാൻ യാത്ര പറയാൻ ഞാൻ ഇങ്ങോട്ട് വന്നു. അല്ല, ഞാൻ പൗഡർ ഒക്കെ ഇട്ട് വിളിച്ചു. വൈകിട്ട് ഞാൻ പോവും ഷാർജയിൽ. ഓക്കെ, അപ്പൊ ഞാൻ യാത്ര പറയാൻ വന്നതാണ്. ഓക്കെടാ, പിന്നെ കാണാം. പിന്നെ നീ പേടിക്കണ്ട, ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെറിയ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകാൻ പദ്ധതി എനിക്ക് പാസ്പോർട്ട് ഇല്ല വരാൻ. അതിനുള്ള ഐഡിയ എന്ത്? എടാ, ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ പാസ്പോർട്ട് ഞാൻ നിനക്ക് അയച്ചു തരും. അപ്പൊ നിനക്ക് അത് കയറി തരാലോ. പാസ്പോർട്ട് വേണ്ടോ? എടാ, ഞാൻ അവിടെ എത്തിയില്ലേ, പിന്നെ എന്താ എനിക്ക് പാസ്പോർട്ട്? നിനക്കല്ലേ വേണ്ടത്? നൈസ് ആയിട്ട് അല്ല, നിനക്ക് എന്താ ഗൾഫിന്റെ ജോലിയും തരുന്നു? എനിക്ക് ഈ ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ കുരു കയറ്റാ. ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴം. അത് ഈ പഴുത്ത് കഴിയുമ്പോ കുരൊക്കെ താഴെ വീഴും. അപ്പൊ അതിന്റെ ഉള്ളിക്ക് കുരു കയറ്റാ. ഈന്തപ്പഴത്തിനകത്ത് ഓൾറെഡി കുരു ഇല്ലേ? എടാ, അത് പഴുത്ത് കഴിയുമ്പോ വീഴുന്നു. ഇനി എന്റെ കുരു കളഞ്ഞിട്ടാണ് നിങ്ങൾക്കൊക്കെ ഈന്തപ്പഴം തിന്നാ. നീ ഗൾഫിൽ നിന്ന് വരുമ്പം അപ്പൊ നിന്റെ കുരു കളഞ്ഞ കൊറേ ഏത്തപ്പഴം കൊണ്ടുവരണം നമുക്ക്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിടണം. ഓക്കെ, അപ്പൊ കാണാം. നമ്മൾ തമ്മിൽ അങ്ങനെയുണ്ട. എന്ത് എടാ, അങ്ങനെയുണ്ടാ? എടാ, നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ, എന്റെ വീട് എന്ന് പറഞ്ഞാൽ നിന്റെ വീട്, നിന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങള്, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ. അല്ല, എന്റെ സ്വന്തം ഭാര്യ കേട്ടാ. എടാ, തിടല്ലേ, ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഷാർജയിൽ നിന്ന് പോയിട്ട് വരുമ്പോ നിനക്ക് ഇതുപോലത്തെ 15 ഞാൻ കൊണ്ടുവരും. അല്ലെ, അതല്ല, ഇത് കൊണ്ടുവരരുത്, ഇടരുത്, ഇടരുത്, നിനക്ക് ഷാർജയിൽ പോട്ടെ, ഇടല്ലേ. ഞാൻ നിനക്ക് 15 കൊണ്ടുവരാം. 3000 കൊടുത്ത് മേടിച്ചതാണ്. ഇടല്ലേ, ഞാനിവിടുന്ന് സുന്ദരനാവട്ടെടാ. ഓക്കെ, പോകണം.
ഞാൻ പോട്ടടാ. ചൂരി വെച്ച് നിന്റെ എന്റെ പൗഡർ ഏറ്റല്ലേ, എല്ലാരും സന്തോഷത്തിനൊന്ന് തുള്ളിച്ചാടി കളിക്കുവല്ലേ. നീ കാണുവാടാ ഈ കറം ചൊറിയുന്നത്. അവനാ ചൊറിയിച്ചത്, അവന്റെ പൗഡറാ. എന്റെ ചേട്ടൻ, ഞാൻ പറയാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഇത് അലർജി ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും. അപ്പൊ അതിന് പറ്റിയ അത് പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, സ്പ്രേ കൂടെ ഉണ്ടായിരുന്നു. ഈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ അടിച്ചാൽ ഈ സ്പ്രേയുടെ പേരാണ് അയ്യോ സ്പ്രേ. അയ്യോ സ്പ്രേ, അയ്യോ സ്പ്രേ. ഇത് ചൊറിച്ചിൽ മാറുന്ന സ്പ്രേ ആണ്. സഡൻ ആണ്. എന്റെ ദൈവമേ, എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ള പൊടി ഭയങ്കര അലർജി. അടിക്കട്ടെ. അയ്യോ, കണ്ടാ റിസൾട്ട്. അയ്യോ സ്പ്രേ. അയ്യോ, കണ്ടാല്ലേ ചൊറിച്ചില്. അത് ശരി. മക്കളല്ലേ ഇവിടെ ഉണ്ടായിരുന്നോ? ചൊറിച്ചിലുണ്ടല്ലേ, ചൊറിച്ചിലുണ്ടാ. ചൊറിച്ചോ, ഇപ്പൊ ചൊറിച്ചിന് മാറും. അയ്യോ അയ്യോ അയ്യോ. നീ ഷാർജ വന്നാ? ഇതൊക്കെ ഈ ഷാർജ പോയില്ല. ദൈവമേ, ഈ ഷാർജിന്റെ ഫ്ലൈറ്റ്. അയ്യോ അളിയാ, 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 വീട് നകത്തൊന്നും കാണുന്നില്ല. അലമാരിയെ കൂത്തി തുറന്നിട്ടേക്കുന്നത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോരുത്തന്മാർ കൊണ്ടു തരുന്ന സാധനമല്ലാതെ തേച്ച് ആവശ്യമില്ലാത്ത തട്ടിപ്പിനും വെട്ടിപ്പിനടേ പോവല്ലെന്ന്. അവൻ വെളുപ്പിക്കാൻ വെളുപ്പിക്കാന്ന് പറഞ്ഞപ്പം ഇങ്ങനെ കുടുംബം തീർത്ത് വെളുപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ലടേ. അപ്പൊ എന്റെ ചാർജ്. അന്യദേശത്ത് നിന്നൊക്കെ ഒത്തിരി പേര് വിൽപ്പനയായിട്ട് കേരളത്തിൽ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന വലിയൊരു മെസ്സേജോടെ നമ്മുടെ ടീം പോപ്പിയുടെ പെർഫോമൻസ് കഴിഞ്ഞു. വിധി അറിയാം, അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഫുൾ ടോക്ക് ടൈം, പിന്നെ ഡെയിലി 1 GB വെച്ച് 30 ദിവസം ആകുമ്പോൾ 30 GB കിട്ടും. വീട്ടിൽ കിടക്കുന്ന 2 GB നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് 30 GB വീട്ടിൽ കൊണ്ടുപോകണം. ഇതില് കണ്ട് സംസാരിക്കണം, സിനിമ കാണണം. എന്നാ നല്ലൊരു ദിവസമായിട്ട് ഞാൻ പിടിച്ചാ അങ്ങോട്ട്. നീ ഈ സാധനം എടുത്ത് അങ്ങോട്ട് വേ, എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, എന്നിട്ട് അതെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് വേണം നമ്മളെ വാക്കാരൊക്കെ കയറിയത്. മനസ്സിലായല്ലോ ഞാൻ പറയണത്. കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷം അവർ ജീവിക്കട്ടെ, അവർ നന്നായി പോകുന്നു എന്ന് കണ്ടാൽ മാത്രം നമ്മൾ സീതനം കൊടുത്താ പോരെ. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. അയ്യോ, ഇവ എന്റെ കൂടെ പഠിച്ചാ കേട്ടാ.
എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഉമ്മ കാണണം. സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓണമാക്കിയിട്ടുണ്ട്. വലിയൊരു ഇതിവൃത്തം അല്ലെങ്കിൽ സ്റ്റോറി ലൈനൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ പോലും പെർഫോമൻസിന്റെ മികവ് കൊണ്ട് ഈ സ്കിറ്റ് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റി. ഇതിലെ ചിത്തന്റെ ക്യാരക്ടർ കടുലമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് അവതരിപ്പിച്ചിട്ട് അത് വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രോഡക്റ്റിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ പ്രോഡക്റ്റിൽ മാത്രം അവർ ആവേശത്തോടെ ചാടിക്കേറി ഇടപെടുന്നുണ്ട്. ബാക്കി രണ്ടാമത്തെ വരവ് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റാണ്. ഇതിപ്പോൾ ചൊറി മാറ്റാൻ വേണ്ടി ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുള്ളത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും ട്വിസ്റ്റ് ഈ സ്കിറ്റിലുണ്ടായിട്ടുണ്ട്. ആ തട്ടിപ്പിൻ്റെ കഥകൾ ഇതിൽ നിന്നുമൊക്കെ ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാം. കാരണം ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നത് അല്പം സൂക്ഷിച്ച് വേണം എന്നൊരു താക്കീതൊക്കെ ഈ സ്കിറ്റിൻ്റെ ഉദ്ദേശത്തിൻ്റെ പിന്നിലുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. നിങ്ങളുടെ പെർഫോമൻസ് വാസ് എക്സലന്റ്. നന്നായി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത്രയും എന്താണ് ചടുലമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ പറയാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയമായി. വെരി ഗുഡ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ സ്മൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം അകലെ അകലെ പാടിയല്ലോ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം ഇത് ഞാൻ സ്ഥിരമായിട്ട് FB ഇത് കാണുന്നതാണ്. കുറേ പേരൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷേ ഇതൊരു നിത്യ തൊഴിലായിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. നിങ്ങൾ വളരെ ക്ലീനായിട്ട് അവർക്കിട്ടൊരു താങ് കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. റിമി, ടീം പോപ്പി വന്നല്ലോ, ഞങ്ങളെ ചൊറിഞ്ഞു തുടങ്ങിയില്ലോ. ചൊറിച്ചിൽ അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റാത്ത പോലെ ചൊറിയണങ്ങൾക്ക് വരുമ്പോ ഇടാൻ പറ്റിയ ഒരു പാട്ടാണ് സൊടക്കു മേലെ സൊടക്കു വന്നത്. ഏതരല്ലേ പോത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുടുംബത്തോടെ കടന്ന് ചൊറിഞ്ഞ സീനായിരുന്നു ഇതിൻ്റെ അകത്തെ ഏറ്റവും നല്ല സീന്. ഒരു പൗഡർ വരുത്തിയ വീന വെളുക്കാൻ ദേശമൊക്കെ പാണ്ടായ ഒരു കഥയാണെങ്കിലും അത് നിങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ ഞങ്ങളെ ചിരിപ്പിച്ചു. പ്രത്യേകിച്ച് അകലെ അയ്യോ ഭാര്യയും ഭർത്താവും കൂടെ. അല്ല ശരിക്കും മായ പാടുമ്പോൾ ഈ ശബ്ദം വരുന്നതാണ്. അതൊരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ആക്കിയതാണ്. ആക്കിയതാ ശരി. അപ്പം എനിക്ക് തോന്നുന്നു ആയ ശരി പാടുന്ന ഒരാളുടെ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയോ ഉണ്ടോ? ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിക്ക്. അല്ല എനിക്ക് ഇതങ്ങനെയാ, കൊച്ചിന്റെ പിള്ളേരുടെ സൗണ്ടിൽ പാടുന്നതാണോ അത് ഇങ്ങനെയാണോ പാടുന്നത്? വാട്സപ്പിൽ ഒരു ചെറിയ രണ്ട് കുട്ടികൾ പാടണ കേട്ടു, അപ്പൊ ചുമ്മാ പാടിയ. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സെലിബ്രിറ്റി ജഡ്ജ്, സുരഭിക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് ചോദിക്കാം. യെസ് ചേച്ചി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിത്തിരി വിട്ടുപോയിരുന്നെങ്കിൽ ഇത് ചളിയായി പോയേനെ അല്ലേ. അതേപോലെ ഈ ചേട്ടൻ ഇവിടെ വന്ന് എന്നെ മാഡം എന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചിനി ഞാനിതിൽ വല്ലതും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ എണീറ്റ് നിന്നതാ. അപ്പോഴാണ് ഇടവം കർക്കിടവം എന്ന് പറഞ്ഞാൽ വഴിക്ക് പോയി. അദ്ദേഹം പറഞ്ഞ പോലെ പാടിയത് എനിക്കൊന്നൊരു കരമൊക്കെ ഇട്ട് പോലും കറക്റ്റ് ആ ടൈമിൽ ചിലപ്പോൾ പാട്ട് വരില്ല. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം അവതാളത്തിലായിരിക്കും. അപ്പം അതേ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി മായ. നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ആ പൗഡർ കൊടുത്തിട്ട് പോയപ്പോൾ സുരഭി അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവിടെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അത് ഒരു കലാകാരിയുടെ കമ്മിറ്റ്മെൻ്റാണ്. അതിന് ഞാനൊരു വലിയ സല്യൂട്ട് തരാം. ഇനി എന്തായാലും മാസ്റ്റിനായിട്ടുള്ള സമയമാണ്. Let's start from Rimi. 28. Thank you. Jyothi Sheta. 37 out of 40. Thank you. Thank you.
ശ്രീയുടെ 28. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ തട്ടിപ്പും വെട്ടിപ്പും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്നു 93/100. യൂസ് പോലെ തന്നെ മിസ്യൂസസും ഒത്തിരി നടക്കുന്നൊരു മേഖലയാണ് മൊബൈൽ ഫോൺസിൻ്റെത്. ഇനി അങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് നമ്മുടെ ടീം റോക്ക് എത്താൻ പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഫുൾ ടോക്ക് ടൈം, പിന്നെ ഡെയിലി 1 GB വെച്ച് 30 ദിവസം ആകുമ്പോൾ 30 GB കിട്ടും. വീട്ടിൽ കിടക്കുന്ന 2 GB നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് 30 GB കൂടെ വാരി വീട്ടിൽ കൊണ്ടുപോകണം. ഇതില് കണ്ട് സംസാരിക്കണം, സിനിമ കാണണം. എന്നാ നല്ലൊരു ദിവസമായിട്ട് ഞാൻ പിടിച്ച അങ്ങോട്ട്. നീ ഈ സാധനം എടുത്ത് അങ്ങോട്ട് വേ, എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, എന്നിട്ട് അതെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് വേണം നമ്മളെ വാക്കാരൊക്കെ കയറിയാൽ. മനസ്സിലായല്ലോ ഞാൻ പറയണത്? കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷം അവർ ജീവിക്കട്ടെ, അവർ നന്നായി പോകുന്നു എന്ന് കണ്ടാൽ മാത്രം നമ്മൾ സ്ത്രീധനം കൊടുത്താൽ പോരെ? എന്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ഉമ്മ നൽകണം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ലോകത്തിൽ തന്നെ വലിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ. മൊബൈലും മലയാളികളും എന്ന റൗണ്ടിൽ ഒരു കണ്ടന്റഡ് സബ്ജക്റ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം റോക്ക്. ഹലോ ഹലോ, നിർത്ത് 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 നിർത്ത്. ഇതെന്തൊരു ശബ്ദം! ഇതാണ് ചെണ്ടമേളത്തിന്റെ കാണാം. കലാകാരന്മാർ ആടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല, ചെണ്ടമേളം കേട്ട ആടിക്കൊണ്ടേ ഇരിക്കും. നിങ്ങളാണ് അണ്ണ യഥാർത്ഥ കലാകാരൻ. യഥാർത്ഥ കലാകാരൻ ഇവിടെ വയറുവേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യടാ, എല്ലാവരും ആശുപത്രി കൊണ്ടുപോയടാ. കൊണ്ടുപോടാ, പെട്ടെന്ന് കൊണ്ടുപോടാ. അയ്യോ അയ്യോ, ഇപ്പൊ ഒരു കട ഉണ്ടോ അണ്ണ? ആ കടയൊക്കെ ഒന്ന് ഓടി പിടിപ്പിച്ച് തന്നെ. പിന്നെ കടയിൽ കൊണ്ട് സിസ്റ്റം കൊണ്ട് കേട്ടാ. എന്തോന്ന്? കടയ്ക്കകത്ത് വന്നാലേ ഫ്രീ വൈഫൈ. ഇവിടെ വരണവർക്ക് നെറ്റൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാന്നാണ്. അങ്ങനത്തെ സംഭവം എനിക്ക് കുറച്ച് പൈസ ഇടണം കേട്ടാ. ഇപ്പൊ ഫോൺ ചാർജ് ചെയ്യണം. ഏതാ കണക്ഷൻ? ഇസ്കി. ണെങ്കിൽ പുതിയ സ്കീമുണ്ട്, 390 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഫുൾ ടോക്ക് ടൈം, പിന്നെ ഡെയിലി 1 GB വെച്ച് 30 ദിവസം ആകുമ്പോൾ 30 GB കിട്ടും. വീട്ടിൽ കിടക്കുന്ന 2 GB നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് 30 GB കൂടെ വാരി വീട്ടിൽ കൊണ്ടുപോകണം. GB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അല്ല, 1 GB എന്ന് പറഞ്ഞാൽ നമ്മളെ 2 GB ഇട്ടാൽ നമുക്ക് സിനിമ കാണാം, ചാറ്റ് ചെയ്യാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. ഈ കണ്ട് സംസാരിക്കുന്ന സെറ്റപ്പ് ഉണ്ട്, അതൊക്കെ അറിയല്ലേ? അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതെല്ലാം ഉണ്ട്. അതെല്ലാം 399 രൂപ. അപ്പൊ പിന്നെ അത് തന്നെ ചെയ്തോ. നീ ഒരു കാര്യം ചെയ്യുന്ന അതങ്ങ് ചെയ്ത. ഇതില് കണ്ട് സംസാരിക്കണം, സിനിമ കാണണം. എന്നാ നല്ലൊരു ദിവസമായിട്ട് ഞാൻ പിടിച്ചോട്ട്. നീ ഇതിനകത്ത് കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിത്താ. സംഭവം എനിക്ക് വലുതായിട്ട് വിളിയൊന്നുമില്ല. ആകെ കൂടെ വിളിക്കുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ വിജയ്, അവനാണ് ഞാൻ ആകെ കൂടെ വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കുറെ പ്ലാനൊക്കെ പറഞ്ഞല്ല, ഈ വിജയനെ മാത്രം വിളിച്ചാ പൈസ ആവരുത്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സ്പെഷ്യൽ പ്ലാനാണ്. ഇവിടെ നേരെ ചെല്ലണം വിജയന്റെ വീട്ടിൽ ചെന്നിട്ട്, വിജയോ, വിജയൻ വിളിയാക്കും, ഒരു പൈസ ആവൂല. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 10 രൂപയ്ക്ക് ചെയ്യ്. 10 രൂപ നമ്പർ പറ. എന്റെ ലോഡ് വരണ്ടേ? ലോഡ് വന്നാലല്ലേ എനിക്ക് റിസീവ് കൊടുക്കാൻ പറ്റുള്ളൂ. അയ്യോ, കസ്റ്റമേഴ്സ് വിളിച്ചോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരണം. നാളത്തെ വണ്ടിക്ക് തന്നെ സാധനം എത്തിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവരും കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അയ്യോ, അങ്ങനെ 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 സംസാരിക്കരുത്. നീ ഈ സാധനം എടുത്ത് അങ്ങോട്ട് വേ.
എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, എന്നിട്ട് അതെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് വേണം നമ്മളെ വാക്കാരെ ക്ലിയർ ചെയ്യാൻ. മനസ്സിലായല്ലോ? അവിടെ നിന്നാ മതി, ഇവിടെ നിന്നാ മതി, വീട് എടാ അവിടെ നിന്നാ മതി, ഇവിടുത്തെ പറഞ്ഞാ മനസ്സിലാവൂലേ, അവിടെ നില്ലേ. എന്താ പേരെന്ന് പറഞ്ഞേ? എടാ കൊടുത്തു വിടാ, പറഞ്ഞാ നിനക്ക് മനസ്സിലാവൂലേ. എത്ര പ്രാവശ്യം പറയണം? ദൈവമേ, ബിസിനസിന്റെ കാര്യമായി വരുന്നു. ഹലോ ഹലോ, അപ്പോ കട്ടായി, പൈസയും പോയി. ഇതാണ് ഈ മൊബൈൽ കമ്പനിക്കാരുടെ കുഴപ്പം. ചാർജ് ചെയ്താൽ മതി, പോണത് അറിയത്തേ ഇല്ല. ചേട്ടോ ഒന്ന് റീചാർജ് ചെയ്യണം. എനിക്കൊരു 750 800 1000 രൂപയ്ക്ക്. 1000 രൂപ, എന്റെ 10 അണ്ടാ ചെയ്യാം. 1000 രൂപയ്ക്ക് രാവിലെ കൈനീട്ടുമായിട്ട് ഫോണ്. സാറേ 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 ഒന്ന് നമ്പർ പറഞ്ഞേ, നമ്പർ പറ 1000 രൂപ 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 1
അത് വാങ്ങിക്കണത് ഞാൻ കാര്യം സംശയം. ഈ 1000 രൂപ ഇതിന് ഇത്രയും ചെറിയ ഫോണിൽ നിന്ന് കവഞ്ഞ് വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ടാ? കളഞ്ഞ് വെളിയിൽ പോകണമെങ്കിൽ ഉള്ളി പറക്കരുത്, പോക്കറി ഇട്ടാ മതി, ഒന്നും പേടിക്കണ്ട. 1000 രൂപയ്ക്ക് ആദ്യമായിട്ടാണ് ഇതിനകത്ത്. 1000 രൂപ തന്നിരുന്നെങ്കിൽ ഞാൻ പോയത്. ഇത് അനിയ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആ കൂടെ 10 രൂപ ഉണ്ട്, നിനക്ക് ഞാൻ എങ്ങനെ തരും 1000 രൂപ? ചേട്ടാ, ഇനി അർജന്റായിട്ട് കോള് വിളിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ, എന്റെ വേറെ പൈസ ഇല്ല. നിനക്ക് ഇപ്പൊ എന്താണ് ആവശ്യം? ഇനി കോള് വിളിക്കണം. ഇതിന് വിളി, ഇത് വിളിച്ചാൽ മതിയോ? ഞാൻ 1000 രൂപയ്ക്ക് വിളിക്കും കേട്ടോ. 1000 അല്ല, അതെ, ഒരു 100 രൂപ ഇട്ടിരിക്കണേ. ഫോണ് തന്നെയില്ലേ എന്റെ വാടക? അയ്യോ എന്റെ പൊന്നെ, നന്നായിട്ട് ജീവിക്കും കേട്ടോ, നല്ല മനുഷ്യൻ. എവ എങ്ങനെയാണെന്ന് വിളിച്ചാലും 10 500. ഹലോ ഹലോ, ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇത് വേറെ നമ്പർ, വേറെ നമ്പർ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ സാധനം എടുത്ത് അവിടെ കൊണ്ട് വെക്കൂ, എന്നിട്ട് അവരോട് പറയൂ അത് വന്ന് എടുത്ത് എന്നെ കൊണ്ട് തരാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ആ അത് ഓക്കെ, അത് ഓക്കെ, അത് ഓക്കെ. താങ്ക്സ് ചേട്ടാ. നാളെ അപ്പൊ ഇതിൽ വിളിക്കൂ. നാളെ അവരിതിലോട്ട് വിളിക്കും. ഇതിൽ വിളിക്കൂ, ഇതിൽ വിളിക്കും. അതെങ്ങനെ, നിന്റെ നമ്പർ കൊടുക്കണ്ടടാ വിളിച്ചിട്ട്. ഹലോ, അയ്യോ സ്വിച്ച് ഓഫ്. ആര്? അവര്. അങ്ങനെ വരാൻ വഴിയില്ല. അതല്ല, സ്വിച്ച് ഓഫ് ആണ്. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ എടാ പോടാർക്ക്, എനിക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിന്നെ 8 മണിക്ക് ഇവിടെ വന്നിരുന്നാ മതിയാ. ചേട്ടാ, അർജന്റ് കേസാണ്. എന്തൊരു കേസെന്ന് പറഞ്ഞാലും ലക്ഷങ്ങളുടെ ബിസിനസ്സാണ്. ഒരു കാര്യം ചെയ്യ്, നീ നാളെ വീട്ടിലോട്ടു. വീട് നമ്മളെ ആലിന്റെ മൂടി ജംഗ്ഷൻ അറിയാലോ, അവിടെ നിന്ന് വലത്തോട് തിരിയണം. അപ്പൊ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ വന്ന് രമേശനാരെ വീട് ആരോ ചോദിച്ചാലും പറഞ്ഞു തരും. രമേശനാരെ വീട് വെച്ചാലും പറഞ്ഞാലും. താങ്ക് യു, താങ്ക് യു. ഞാൻ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് കേട്ടോണ്ട്. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല ഈ ആലിന്റെ അവിടെ വീട് എവിടെ? അടിപൊളി. ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന കണ്ണവരാജകുമാരാട്ടിട്ട് കുത്തിയിരുന്നോ? വരുന്നതൊരു പെങ്കൊച്ചിരിക്കുന്നു, വല്ല ഉത്തരവാദിത്തം ഉണ്ടോ നിങ്ങൾക്ക്? എത്ര കല്യാണം കട നമ്മുടെ പെങ്കൊച്ചിന്റെ കാര്യം മുടക്കിന്നറിയോ നിങ്ങൾക്ക്? ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞ ഈ കല്യാണം അങ്ങാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം പറഞ്ഞു. ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ കല്യാണം മുടക്കിയെന്ന് മാത്രം പറയല്ലേ, എന്റെ ഒരു അഭിപ്രായത്തില് ഈ കല്യാണത്തിന് മുമ്പല്ല ശ്രീധരൻ കൊടുക്കേണ്ടത്. പിന്നെ കാരണം, നമ്മൾ ആ ചെറുക്കനെ കാണുന്നത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പാണ് ആ ചെറുക്കനെ കാണുന്നത്. വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റൂല. ഞാൻ പറയണത് കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷം അവർ ജീവിക്കട്ടെ, അവർ നന്നായി പോകുന്നു എന്ന് കണ്ടാൽ മാത്രം നമ്മൾ ശ്രീധരൻ കൊടുത്താൽ പോരെ. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. അയ്യോ നിനക്ക് പിന്നെ ഭയങ്കര അന്തസ്സേനെ. നീ അന്തസ്സിന്റെ കാര്യം ഒന്നും എന്നോട് പറയല്ലേ. ഞാൻ ഷർട്ട് ഇടാൻ വേണ്ടി കൈപോക്കിയപ്പോ എന്റെ കൂടെ ഇറങ്ങി പോകുന്ന മുതലാണ് അന്തസ്സിന്റെ കാര്യം പറയാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഷർട്ട് ഇടാനാ കൈപോക്കിയെന്ന് ഞാൻ വിചാരിച്ചു, എന്നുള്ള സ്നേഹം കൊണ്ട് ഇറങ്ങി വാന്ന് പറഞ്ഞതാണെന്ന്. അന്തസ്സിന്റെ കത്തി ഞങ്ങൾക്ക് ഒരു കുറവില്ല. എന്റെ ചേച്ചിമാരും എന്റെ അനിയത്തിമാരും അമ്മ അമ്മൂമ്മ എല്ലാം ഒറ്റ വിളിക്ക് പോയിട്ടുള്ളവരാ. എന്റെ പൊന്നു ദൈവമേ, എന്റെ കൊച്ചിന് ഈ സ്വഭാവം കിട്ടല്ലേ. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ മോളെ കൊണ്ട് പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാ. അവളെ പുറത്തിറങ്ങുമ്പോ ചെറുക്കന്മാരെയൊക്കെ കണ്ണും കാലും കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഓ, എങ്ങനെ ആദ്യം കമ്പനി നന്നാവണം, എന്നാലേ പ്രോഡക്റ്റ് നന്നാവുള്ളൂ. അതെ, ആദ്യം MD നന്നാകണം, എന്നാലേ കമ്പനി നന്നാവും. ഓ,
യോ ബ്രോക്കർ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. രക്ഷപ്പെട്ടു. ഞാൻ നിന്റെ ബുദ്ധി പരീക്ഷിച്ചു. ആരെങ്കിലും വിളിച്ചായിരുന്നു മൊബൈലോട്ട്? മൊബൈൽ ആരും വിളിച്ചില്ല. ഫോൺ ഇങ്ങോട്ട്, ഫോൺ അകത്തോണ്ട് തരാം. എടുത്ത് താഴോട്ട്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ എടുത്തോണ്ട് വരട്ടെ. എന്റെ പൊന്നി കേട്ടാ, വലിയ ഉപകാരം കേട്ടാ. ഇല്ലെങ്കിൽ രോഗി എന്റെ പത്തിച്ചന് എമർജൻസി കോൾ വരാനുള്ളതാണ്. എവിടെയെങ്കിലും കൊണ്ട് വച്ചോളും. താങ്ക്സ്. അതെ, ഇനി വന്നാണ് അവിടെ പേരുന്നു. എന്താണ് ഇവന്റെ സംഭവം എന്തിനാണെന്ന് അറിയാമോ? ഇവനെ ഞാനാണെങ്കിൽ ആദ്യം നേരെ കൊണ്ടുപോയത് കടയിൽ പോയതാണ്. അവിടെ വച്ച് ഒരു കൊച്ചിന്റെ കല്യാണമായി. എപ്പോഴാണ് അകത്തോട്ട് പോണേ? ചുമ്മാ ഇല്ലേ അവിടെ? അതല്ല, പിന്നെ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കൊണ്ട് അവര് സംസാരിച്ചോട്ടെ. ചെറുക്ക ചൂടുവെള്ളൊഴിച്ചുപോയി. അടുത്ത് പറഞ്ഞ വേട്ടവിളയിൽ കൊടുക്ക, കൊണ്ടുപോയി വല്ലവനും വന്ന അപ്പോഴേ എടുത്തോണ്ട് വന്നോളാം. ചായ ഗ്ലാസ് എല്ലാം കൂടെ നീ അനക്ക് നിന്നോടാണോ പറഞ്ഞത് ചായ എടുത്ത് കുടിക്കാൻ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര സൽക്കാര പ്രിയരായിരിക്കും. സൽക്കാര പ്രിയ ആരെന്ന് അറിയാമോ? അത് ഞാൻ മക്കൾ അകത്തോ. അത് എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയപ്പോഴേ ഇവന്റെ 1000 രൂപ എന്റെ മൊബൈലിലോട്ട് ചാർജ് ആയിപ്പോയി. ആ സമയം തൊട്ട് എന്റെ ബാക്കി നടക്കണം. ഇന്ന് എങ്ങനെയാലും അവന് കോൾ വരും കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനാണ് വന്നത്, വേറെ ഒന്നുമല്ല. അതെ, ചെറുക്കൻ അവിടെ വന്ന് നിക്കുവാ. കേറി വരാൻ പറ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഹലോ, നമസ്കാരം. എവിടെയാണ് ജോലി? അയ്യോ, BWD യിലെ ഉരുക്കു മനുഷ്യനാണ്. BWD യിലെ ഉരുക്കു മനുഷ്യൻ? എവനെ ഉരുക്കിയാണ് ആ താറെടുക്കണത്? എല്ലാരും എത്തിയാട്ടാ, സുഖം തന്നെ. യാത്രയൊക്കെ സുഖമായിരുന്നു എല്ലാവരും. ഇതാണ് ചെറുക്കൻ. നിനക്കെങ്ങനെ അറിയാ? ഓർക്കുന്നില്ലേ പത്തായി പഠിച്ച സുലു? സുലുവാ? ഏത് സുലു? ഞാനൊന്നും ഓർക്കുന്നില്ല. അയ്യോ, നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നീ ഉണ്ട് 10-ാം ക്ലാസ്സിലെ. ആ ജോസഫിന്റെ അപ്രസിക്കുന്നല്ലേ? അത് ഞാനല്ലെന്ന്. അതല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ട്. അയ്യോ, ഇതുപോലെ ഒരാൾ ഇനി ഉണ്ടാവത്തില്ല ചേട്ടാ. പിന്നെ ചെറിയ ആവുന്നുമല്ല, അച്ഛനും അമ്മയും അങ്ങ് അമേരിക്കയിലാണ്. അമേരിക്കയിലൂടെ? അമേരിക്കയിൽ അവിടെ വൈറ്റ് ഹൗസ് ഇല്ലേ, അതിന് തൊട്ടു പുറകുള്ള പഞ്ചായത്തിലാണ്. പണി എന്നാ പറയാ, അമ്മയ്ക്കും അങ്ങന്മാർക്കും അവിടെ മാതാമാരുടെ തൊഴിലുറപ്പിന് പോവുക. അമേരിക്കയിലെ മാതാമമാരുടെ കൂടെ തൊഴിലുറപ്പിന് വേണോ? എടാ, തൊഴിലുറപ്പ് അമേരിക്കയിൽ ഉണ്ടോ? തൊഴിലുറപ്പ് ആരാ പറഞ്ഞേ? ലോകത്ത് എവിടെയൊക്കെ കുട്ടിച്ചാടുണ്ടോ അവിടെയൊക്കെ തൊഴിലുറപ്പുണ്ട്. മോണയം പറഞ്ഞോണ്ട് കൊച്ചു പെണ്ണിനെ കെട്ടാവുന്ന ഇടിച്ച് കേട്ടോളെ. മോളെ വന്നോളൂ. തിരിഞ്ഞ് നോക്ക അങ്ങോട്ട്, നോക്കടി അങ്ങോട്ട്, നാളെ കാര്യം നോക്കടി മോളെ, കൊച്ചുകളി നോക്കായി. കേട്ട, ഇഷ്ടപ്പെട്ടു? അവള് ചിരിക്കണ്. ഇപ്പൊ കരയില് കരയില്. മക്കള് അതിലൊന്നും കാര്യമില്ല, നിറത്തിൽ മണത്തിൽ എന്താ കാശുണ്ടെന്ന്. മക്കളെ ചിരി പ്ലീസ്, ചിരിച്ചിരി മക്കളെ, ചിരി ചിരിച്ചോണ്ട്. അപ്പോ ചെറുക്കന് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം. അവന് പ്രാന്താണോ ഒറ്റയ്ക്ക് സംസാരിക്കാൻ? അതല്ല, പിന്നെ പെണ്ണിനും ചെറുക്കനും ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം. ഓ, പെണ്ണിന്? അതിപ്പോഴത്തെ നാട്ടു നടപ്പല്ലേ? പുതിയ പിള്ളേരല്ലയോ? ആര്? ഈ മുതുകണ്ട ഇപ്പോഴത്തെ പിള്ളേര്?
എങ്ങനെ വിളിപ്പുണ്ട് പറയാനായിട്ട്? എന്റെ 50 വയസ്സാകാൻ ഉണ്ടവര് മനുഷ്യനെ നിങ്ങൾ തന്തയാണോ മനുഷ്യനെ? അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ. ദൈവം ഗ്ലാമർ വാരിക്കൊരുത്തത് കളർ തന്നില്ല. പിന്നെ അച്ഛൻ ഡോക്ടർ, അമ്മ എഞ്ചിനീയർ. അച്ഛന് എന്നെ എഞ്ചിനീയർ ആക്കണമെന്ന് ആഗ്രഹം, അമ്മയ്ക്ക് ഡോക്ടർ. ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു ചുക്കുമായില്ല. പിന്നെ എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഒന്നും മിണ്ടുന്നില്ല. എന്താ പേര്? കാട്ടുമാക്ക. എന്നെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട സത്യം. കൈങ്ങി എന്തിനാ? ആ കൈങ്ങി നീട്ടി. അത് എങ്ങനെ നീട്ടിയേ? ഇല്ല, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ഉമ്മ തരണം. അല്ല, എന്താ എന്താ സംഭവം? എന്താ കുഴപ്പമില്ല. നാളെ ഒരു പെണ്ണ് കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അത് ക്യാൻസൽ ചെയ്തേക്ക്. എന്താ? ഞാൻ ഹിമാലയത്തിലേക്ക് പോവാ തപസ്സിന്. ഇനി ഒന്നെ കൊണ്ട് ഒരു രക്ഷയില്ല. അത്ര ഇടിയാ കിട്ടിയ. പ്രോഗ്രാം വരുന്നവാ. ഞാൻ വേറൊരു ചെറുക്കനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? ഇവൻ. അല്ല, ബിസിനസ് ഒക്കെ ഉണ്ട്. എന്തോ സൂപ്പർ ബിസിനസ്സാ. ഗ്ലാമർ ഉണ്ടല്ലോ. സീതന ഒന്നും ഇല്ലാതെ കല്യാണം കഴിച്ചോളും. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ആലോചിക്കാം. പിന്നെ ഒരു കാര്യം, നീ നിന്റെ വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരണം. കാര്യങ്ങളൊക്കെ അതിന്റേതായ രീതിക്ക് നീ പോയി വിളിച്ചോണ്ട്. രമേശൻ നായർ. രമേശൻ നായർ ഏതാ? രമേശൻ നായർ ഞാനാ. കളിക്കൽ വീട് ഇത് തന്നെയല്ലേ? കളിക്കൽ വീട് ഇത് തന്നെ. 9947 ഞാൻ നിന്റെ പുറകെയാണ് കൊറങ്ങുന്നത്. നിനക്ക് ഡെയിലി ഓരോ സിമ്മും മാറി മാറി ഉപയോഗിക്കുന്ന കാരണം എനിക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ കഞ്ചാവ് ലോബിക്ക് 40 കോളുകളാണ് നിന്റെ ഫോണിൽ പോയിരിക്കുന്നത്. അതെ, ഇത് ചാനല എനിക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഒരു പന്ന പട്ടിക്ക് എന്റെ ഫോണൊന്ന് വിളിക്കാൻ കൊടുത്ത് അവ ഈ ചതികളാം. അവനാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്ക് പറയാനുള്ളത് കോടതി പറയാം. ഇപ്പൊ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കാണ്. അറസ്റ്റ് ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണുകൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഈ സമൂഹം ഇങ്ങനെയാണ്. നിങ്ങളുടെ സ്കിറ്റിലെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ്: ഒന്ന്, പരിചയമില്ലാത്തവർക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല. അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കറക്റ്റ് പോയിന്റാണ്. പിന്നെ ഒരു നല്ല സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പെണ്ണ് കാണാൻ വരുമ്പോൾ ആ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ അമ്മയുടെ ക്ലാസ്മേറ്റ് ആണെന്നുള്ളത് നല്ല സംഭവം. പിന്നെ അനീഷിൻ്റെ ഇടപെടല്, അത് നന്നായിരുന്നു. കാരണം ആദ്യത്തെ ഫോണിൽ 1000 രൂപയുടെ ചാർജ് ആ ഫോണിലായിപ്പോയി. അതിൻ്റെ പേരിൽ ഇയാൾ അതെങ്ങനെ മുതലാക്കാൻ നടക്കുന്ന ആ സംഭവം. രഞ്ജിത്തിൻ്റെ ആണെങ്കിൽ വളരെ ലുബ്ധനായിട്ടുള്ള ഒരു പണക്കാരൻ. പക്ഷേ അനീഷ് ബോധപൂർവം ഇങ്ങനെ കഞ്ചാവ് കച്ചവടം നടത്താൻ വേണ്ടി ഈ മൊബൈൽ ഷോപ്പിൽ വെച്ച് നടത്തിയ ഒരു പ്ലേ ആണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കഥാപരമായിട്ട് കുറച്ച് അസ്വാഭാവികതയുണ്ട് ആ കഥയിൽ. ആ കഥയൊക്കെ അത് നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പരിധിവരെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി,
ടീം റോക്ക്. നല്ല ഒരു കൊച്ചു കഥ. വലിയ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റലോ മ്യൂസിക്കോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്തു. പെണ്ണ് കാണാൻ വരുന്നതും മൊബൈലിൻ്റെ തമ്മിലുള്ള തർക്കങ്ങളും ആ ഡ്രസ്സ് മാറ്റി പറഞ്ഞതും ചെറുക്കൻ വരുന്നതും ഇതിൻ്റെ അകത്ത് അജിന കലക്കിയത്, നമ്മുടെ ചെറുക്കൻ കയറി ഉമ്മ വെക്കാൻ ഇങ്ങനെ ബലാത്കാരമായി പിടിച്ച് ഉമ്മ വെക്കുമെന്നും നമ്മൾ വിചാരിക്കും. പക്ഷെ അജിന ഒരൊറ്റ അടി കൊടുത്തു ചെറുക്കനിട്ട്, ശരിക്കും കൊടുത്തില്ലേ ചേട്ടാ? ശരിക്കും കൊണ്ടായിരുന്നു. സ്ത്രീധനം, അത് നമുക്കൊക്കെ ചിന്തിക്കാവുന്ന കാര്യം കേട്ടോ. പെണ്ണും ചെറുക്കനും ഒരു മിനിമം 5 വർഷമെന്നാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷെ നമുക്ക് നോക്കാവുന്ന കാര്യം 1 വർഷമെങ്കിലും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ശ്രീധരൻ കൊടുത്താൽ പോരെ എന്നൊരു ഭയങ്കര നല്ല കാര്യമാണ് ചേട്ടൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു, കൊച്ചു കൊച്ചു തമാശകൾ. നമുക്കതൊരു നല്ലൊരു വീട്ടിൽ നടക്കുന്ന കാര്യമായിട്ട് ഫീൽ ചെയ്തു. റിയലിസ്റ്റിക് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ശ്രീയേട്ടാ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. ഒരാളിന് 2 മൊബൈൽ വെച്ചുണ്ട്. ആ മൊബൈലിന് നല്ല വശമുണ്ട്, ദോഷവശമുണ്ട്. അതിലെ ദോഷവശം ആണ് നിങ്ങൾ ഈ സ്കിറ്റിൽ കൊണ്ടുവന്നത്. അത് വളരെ നന്നായിട്ട് നിങ്ങളെല്ലാവരും പെർഫോം ചെയ്തു എന്നുള്ളതിൽ ഒരു വലിയ കൈരി. ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. മാത്രമല്ല, ഇതിൻ്റെ ലാസ്റ്റിലെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഈ ഫോൺ ഇങ്ങനെ ചെയ്തിട്ട് ഇത് പോലീസ് വന്നിട്ട് നിങ്ങളെ പിടിക്കും എന്നുള്ളൊരു സംഭവം, ആ ട്വിസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് സുരഭി ചേച്ചി, ഇങ്ങനെ മൊബൈലായിട്ട് റിലേറ്റ് ചെയ്ത് ആരെങ്കിലും വിളിച്ച് പറ്റിക്കോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? പറ്റിക്കാറുണ്ട്, ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പറ്റിക്കും. പക്ഷെ എനിക്ക് ഈ ഒരു സ്കിറ്റില് ഇതിൻ്റെ കുറേ നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇവരുടെയൊക്കെ ആക്ടിങ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ കളികളും ഒക്കെ കൊണ്ട് നിങ്ങൾ ഈ സ്റ്റേജ് മുഴുവൻ നിറഞ്ഞാടിയതുപോലെ തോന്നി. ഒരു നാടകമൊക്കെ കളിക്കുന്ന പോലുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. നന്നായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി സ്ട്രെയ്റ്റ്ലി മാർക്സ് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ 37 out of 40. ശ്രീയേട്ടാ 28. മൊബൈലും മലയാളികളും എന്ന റൗണ്ടിലെ ആക്ടറിന് ഇവർക്ക് ലഭിക്കുന്നു 93 on 100. ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. ഇനിയും ഒത്തിരി നല്ല വിശേഷങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Comedy Stars Season 2, powered by ലക്ഷ്മി ജ്വല്ലറി വൈറ്റിങ്ങ. നാളെ എന്റെ അമ്പലത്തിലാ കളി കൊടുത്തിരിക്കുന്നത്. ആഹാ, അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടില്ല. നിങ്ങൾക്ക് ഓടാനുള്ള വഴിയൊക്കെ അറിയാല്ല. ഒരിക്കലും ഓടേണ്ടി വരില്ല. കാളികയിലും നാം നാളെ വധിക്കും. ഈ ഒലത്തും വെറും കുടിയനല്ല, കുടിയൻ മാണിക്കൻ. ഒരു കുഞ്ഞിക്കാലുള്ള ഭാഗ്യത്തിൽ അങ്ങ് അങ്ങനെ ഒന്ന് സഹായിക്കണം. ഷട്ടർ ഇടാൻ പോകുന്ന കരയുടെ മുന്നിൽ ഒന്ന് സാധനം ചോദിച്ചാൽ സ്റ്റോക്കില്ലെന്ന് പറയാതെ എനിക്ക് നിവൃത്തിയുള്ളേ. അവക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടെ? കൊടുത്തു വിട്ടെ. കടൽ 8 കിലോമീറ്റർ ഉൾവലിഞ്ഞ് കരയായിരിക്കുന്നു. കരയായ പ്രദേശം തൻ്റെതെന്ന് കായൽ ചാണ്ടി. നമ്മുടെ അമ്മമാർ ജിമിക്കിയും കമ്മലും ധരിക്കാറില്ല. ധരിച്ചാൽ തന്നെ അച്ഛന്മാർ അത് കട്ടുകൊണ്ട് പോകാറുമില്ല.